ഹലോ എവ്രിവൺ, നമസ്കാരം, നമസ്തേ, സലാം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്റെ ചാനൽ പുത്തൻ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞോളട്ടെ, എന്റെ ഈ ചാനലിൽ നമ്മൾ മിക്സ്ഡ് മാർഷൽ ആർട്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, നമ്മൾ കോംബാറ്റ് സ്പോർട്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, മാർഷൽ ആർട്സിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഫൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, UFC 300 എന്ന മഹാമാമാങ്കം ഇനി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, തമ്പ്രയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ആ ഒരു UFC 300 മാമാങ്കത്തിൽ ഇഷ്ടം പോലെ ഫൈറ്റുകൾ നമ്മൾക്കായിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഫൈറ്റ് ഏതാണ്, എന്തുകൊണ്ടാണ്? ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫൈറ്റ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ്, ഏത് ഫൈറ്റേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫൈറ്റ് കാണാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ ആ ഫൈറ്റ് UFC 300 മൊത്തത്തിൽ അങ്ങ് കാണാനാണ് എന്റെ പ്ലാൻ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഫൈറ്റുകളാണ്. ഒന്ന്, അതിന്റെ മെയിൻ ഇവന്റ് ആയിട്ടുള്ള അലക്സ് പെഹേര ആൻഡ് ജമാഹൽ ഹിൽ. കാരണം എന്തെന്നാൽ അലക്സ് പെഹേര തന്നെയാണ്. കാരണം ജമാഹൽ ഹിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പട്ടം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരല്പം അഗ്രസീവ് ഒക്കെ തന്നെയായിരിക്കും, ഭീകരമായിട്ട് തന്നെ കളിക്കും, പക്ഷെ നോക്കിയും കണ്ട് കളിക്കത്തുള്ളൂ. പക്ഷെ അലക്സ് പെഹേര, പുള്ളിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ചാമ്പ്യൻഷിപ്പ് പട്ടവും ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഇതൊന്നും അല്ല. പുള്ളി നേരെ കയറി വരും, പുള്ളിയുടെ ആ ഉരുക്ക് മുഷ്ടി ഉണ്ടോ, ആ കൈകൾ അത് അൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ തന്നെ ഈ ഫൈറ്റ് ഗംഭീരമായിരിക്കും. ഒന്നത്. ഇനി രണ്ടാമത്, ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ജസ്റ്റിൻ ഗേജി ആൻഡ് മാക്സ് ഹോളോവേ ആണ്. കാരണം ഈ രണ്ടുപേരും, ഞാൻ ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല പറയുന്നത്, പോസിറ്റീവായിട്ടാണ്, ഈ രണ്ടുപേരും പൊട്ടന്മാരാണ്. ഒന്ന് ജസ്റ്റിൻ ഗേജി. ജസ്റ്റിൻ ഗേജിയുടെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത്, പുള്ളി ആ ഫൈറ്റ് ദിവസം മരിച്ചു വീഴാൻ വേണ്ടിയിട്ടാണ് പുള്ളി വരുന്നത്. ഫൈറ്റ് കഴിഞ്ഞ് പുള്ളിക്കൊരു പ്ലാനിങ്ങോ മറ്റോ ഒന്നും ഇല്ലെന്നാണ് പുള്ളി എപ്പോഴും പറയുന്നത്. അന്നേ ദിവസം പുള്ളി മരിക്കാനായിട്ടാണ് വരുന്നത്. അപ്പോ തന്നെ ഈ ഫൈറ്റ് എന്റർടൈനിങ് ആണ്, നല്ല ഉശിരൻ, ഉശിരൻ നല്ല കാടൻ പഞ്ചസ്, കാടൻ കിക്സ്, എൽബോസ് രക്തമയമായിരിക്കും. അതുപോലെ തന്നെ മാക്സ് ഹോളോവേ ഒരു എന്താണ്, ഒരു ഫ്രീക്കാണ് പുള്ളി, ഒരു ഫ്രീക്കാണ് പുള്ളി. ഫൈറ്റിനിടയിൽ വെച്ച് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് സംഭവം രക്ഷയില്ല. ഒരു ചില സമയത്തൊക്കെ എനിക്ക് തോന്നിപ്പോവും ഇത് മെയിൻ ഇവന്റിനെക്കാട്ടിലും വലിയ മെയിൻ ഇവന്റ് ആയി പോകുമോ എന്നുള്ള ഒരു സംഭവം. ഏത്? ജസ്റ്റിൻ ഗേജി ആൻഡ് മാക്സ് ഹോളോവേ. അപ്പൊ ഈ രണ്ട് ഫൈറ്റും പിന്നെ എല്ലാ ഫൈറ്റ്സും നമ്മൾ കാണുന്നു. പക്ഷേ ഈ രണ്ട് ഫൈറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ. ഇനി നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഫൈറ്റ്സ് ഏത്, ഫൈറ്റേഴ്സ് ഏത്, അത് എന്തുകൊണ്ട് എന്ന് ദയവായി നിങ്ങൾ കമന്റ് അയക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഫോളോ അപ്പ് ചെയ്തേക്കുക. UFC 300 ഇങ്ങ് എത്തിക്കഴിഞ്ഞു മാമാങ്കം. ഓക്കെ, എൻജോയ്. ബൈ ഗൈസ്, ടേക്ക് കെയർ. UFC 300 ബേബി.